സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ടി ട്വൻ്റി ടീമിൻ്റെ സഞ്ജുവിനെ പോലൊരു പ്രതിഭ എന്തുകൊണ്ട് സ്ഥിരമായി ഇന്ത്യൻ ടീമിൽ കളിക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പലരും ചിന്തിക്കുന്നതാണ്. ഒരു മലയാളി എന്ന നിലയിലും തീർച്ചയായിട്ടും ഒരു ക്രിക്കറ്റ് പരിശീലകൻ എന്ന നിലയിലും സഞ്ജുവിൻ്റെ ഇതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് അവനൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ഒരു പെർമനൻ്റ് ഇന്ത്യൻ ടീം പെർമനൻ്റ് മെമ്പറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പലപ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു യുവാക്കൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു പ്രവേശനം കുറയുന്നൊരു സാഹചര്യമല്ലേ? ഇന്ത്യൻ ടീമിൽ ഇന്നത്തെ കാലത്ത് സെലക്ഷൻ ഭയങ്കര സുതാര്യമാണ്. അതിലൊരു പൊളിറ്റിക്സോ ഗിമിക്സോ ഒന്നും ഉള്ളതല്ല. കേരള ടീമിൽ നിന്ന് ഇനിയും പ്ലെയേഴ്സ് കാലിബറുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇവർ കളിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ട്രാക്ക് റെക്കോർഡ്, അതായത് രഞ്ജി ട്രോഫിയിൽ നമ്മൾ സെമി ഫൈനൽ സ്ഥിരമായിട്ട് കളിക്കണം. ടി ട്വൻ്റി വണ്ടിയും കേരള ട്രഡീഷണലി നല്ല ടീമാണ്. നമ്മൾ ചാമ്പ്യൻഷിപ്പ് എടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സാംസന് ഏകദിനത്തിൽ വന്നെങ്കിലും പിന്നീട് അത് പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഈ ടി ട്വൻ്റിയിൽ ഇപ്പോൾ പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ്, ഇത് സ്ഥിരത ഒരു പക്ഷേ സഞ്ജു സാംസന് കുറയുന്ന സാഹചര്യമുണ്ടോ? സ്ഥിരത എന്നുള്ളതല്ല, സഞ്ജു രണ്ട് ടൈപ്പ് പ്ലേയേഴ്സ് ഉള്ളൂ. ഒന്ന് കൺസിസ്റ്റൻ്റ് പ്ലേയേഴ്സ്, ഒന്ന് ഇമ്പാക്ട് പ്ലേയേഴ്സാണ്. ഒരു സഞ്ജു സാംസൺ, ഒരു ഋഷഭ് പന്ത്, ഇങ്ങനത്തെ പ്ലേയേഴ്സ് എല്ലാ കളിയും നൂറടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന തെറ്റാണ്. അവർ ഇമ്പാക്ട് പ്ലേയേഴ്സാണ്. അവർ അടിക്കുന്ന മാച്ച് ഇന്ത്യയിലെ അവർ കളിക്കുന്ന ടീം ജയിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്കുള്ള ഫെയിലേഴ്സിനെ ടീം മാനേജ്മെൻറ്റും സെലക്ഷൻ കമ്മിറ്റിയും അക്സെപ്റ്റ് ചെയ്ത് ഇവരടിച്ച് നമ്മുടെ എത്ര കളി ജയിപ്പിച്ചു എന്നുള്ള ആ രീതിയിലേക്ക് ചിന്തിക്കണം. സഞ്ജു സാംസൺ ഇവിടെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയുക? സഞ്ജുവിൻ്റെ 11 വയസ്സ് ഇവിടെ വന്നു. ഇന്ത്യ കളിക്കുന്നവരെ ഇവിടെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആ സമയത്ത് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഓസ്ട്രേലിയ ടൂറൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, എനിക്ക് രാത്രി 12 മണിക്കൊന്ന്, പിറ്റേ ദിവസം രാവിലെ 6 മണിയൊക്കെ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ സഞ്ജുവിൻ്റെ ഡെഡിക്കേഷനും അവൻ്റെ എഫേർട്ടും തന്നെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി ഉയരങ്ങളിലെത്താൻ സഞ്ജുവിന് കഴിയുന്ന പ്രതീക്ഷയുണ്ട്? 100%. ആ ഈസ് വെരി ഫിറ്റ്. ടെക്നിക് വൈസ്, ടാലൻറ്റ് വൈസ് ഈസ് വൺ അമംഗ്സ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഉറപ്പായിട്ട് സഞ്ജുവിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തെയും ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെ താരവുമായ ആസിഫോട് ചേരാണ്. ആസിഫ്, ഈ സന്തോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യണതും വെളിയിലാണെങ്കിലും ഒരുമിച്ചാണ് കളിക്കുന്നത് കേരള ടീമിലും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ ഒരു അവസരങ്ങളൊക്കെ കിട്ടി, അതുപോലെ നല്ല റണ്ണൊക്കെ അടിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കണം. അതുപോലെ തന്നെ റണ്ണടിച്ച് അതുപോലെ നേരെ വേൾഡ് കപ്പ് ടീമിലേക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ പി എല്ലിൽ പെർഫോം ചെയ്യണവർ നേരിട്ട് നമ്മൾ ഒരുപാട് പേർക്ക് ഇന്ത്യൻ ടീമിലേക്ക് കിട്ടിയതായിട്ടുണ്ടല്ലോ, നമ്മളെ എക്സാമ്പിളായിട്ട്. അപ്പോൾ അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും. സഞ്ജുവിനോടുള്ള പ്രാക്ടീസുകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എന്താ പറയുക, അവൻ വിളിക്കും, വാസിഫ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് അവൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഭക്ഷണം കാര്യങ്ങളെല്ലാം അതുവരെ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളങ്ങ് തുടങ്ങും രാവിലെ മുതൽ വൈകുന്നേരം വരെ. അങ്ങനെ അങ്ങ് അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര സുഹൃത്തുക്കളാണ്, രണ്ട് ടീമിലാണ് അവിടെ മത്സരിക്കുന്നത് അല്ലേ? അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ നമുക്ക് കാണാമെന്നുള്ള രീതിയിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്യാപ്റ്റനാണ്, കേരളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു 1 T20, അതുപോലെ പാലാറിൻ്റെ ക്യാപ്റ്റനാണ്. ഇനിയിപ്പോൾ നമ്മളെ അവിടെ വെച്ച് കാണാമെന്നുള്ളൊരു ഇതിലാണ്. അവിടെ വെച്ച് കാണാട്ടാ. രജീഷ് നരിക്കുനി, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.